മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ഷംന കാസിം. തന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് നടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായി മാറിയിരിക്കുകയാണ്. ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് തന്റെ ആദ്യ പ്രണയകഥ നടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിലും പ്രണയകഥകളുണ്ട്, എല്ലാവർക്കും ഫസ്റ്റ് ക്രഷ് ഉറപ്പായിട്ടും ഉണ്ടാകും. തന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണെന്നാണ് നടി പറയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ആ ഒരു സംഭവം നടക്കുന്നത്. സ്കൂൾ പഠനകാലത്താണ് ആദ്യ പ്രണയം തനിക്ക് തുടങ്ങുന്നത്. ഒരു വർഷത്തോളം തങ്ങൾ പ്രണയത്തിലായിരുന്നുവെന്നാണ് ആദ്യ പ്രണയത്തെപ്പറ്റി ഷംന കാസിം പറയുന്നത്. അന്ന് ഗേൾസ് സ്കൂളിലാണ് താൻ പഠിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ സ്കൂളിൽ ആൺകുട്ടികളും ഇല്ലായിരുന്നു. എന്നാൽ പക്ഷേ താൻ പഠിച്ച സ്കൂളിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ആൺകുട്ടികളുടെ സ്കൂളുണ്ടായിരുന്നു. ബോയ്സ് സ്കൂളിന് സമീപത്ത് കൂടിയാണ് തങ്ങളുടെ സ്കൂൾ ബസ് പോയിക്കൊണ്ടിരുന്നത്. ചില കുട്ടികളെയൊക്കെ ഇറക്കുവാൻ വേണ്ടി ആ സ്കൂളിൻ്റെ അടുത്ത് കുറച്ചുനേരം ബസ് നിർത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു പയ്യൻ അവിടെ നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് എൻ്റെയും അവൻ്റെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. അന്നു മുതൽ എല്ലാ ദിവസവും അവൻ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുവാനും തന്നെ കാണുവാനും ശ്രമിക്കുകയും ചെയ്തിരുന്നുവെന്നും ഷംന കാസിം പറയുകയാണ്. ഏകദേശം 1 വർഷത്തോളം ഇത് തുടർന്നു പോന്നു. തങ്ങളുടെ ബസ് പോകുമ്പോൾ അവൻ തന്നെയും നോക്കി നിൽക്കുമായിരുന്നു. 1 വർഷത്തോളം തങ്ങൾ കണ്ണുകൾ കൊണ്ട് പ്രണയിച്ചിരുന്നുവെന്നാണ് ഷംന കാസിം പറയുന്നത്. പിന്നെയൊരിക്കൽ ഒരു പ്രണയദിനത്തിൽ അവൻ കുറേ ചോക്ലേറ്റുകളും റോസാപ്പൂക്കളും ഒരുമിച്ച് തനിക്ക് അയച്ചു തന്നു. ഇതോടുകൂടി തങ്ങളുടെ പ്രണയം നിലച്ചുപോയെന്നാണ് നടി പറയുന്നത്. നടി എന്നതിലുപരിയായി നർത്തകി കൂടിയാണ് ഷംന കാസിം. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിരുന്ന നടി നൃത്തത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. 2004 പുറത്തിറങ്ങിയ മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ഷംന കാസിം ആദ്യമായി അഭിനയിക്കുന്നത്. തുടക്കത്തിൽ ചെറിയ വേഷങ്ങളായിരുന്നുവെങ്കിൽ പിന്നീട് പ്രധാന വേഷങ്ങളിലും നടി അഭിനയിച്ചു തുടങ്ങി. മലയാളത്തിന് പുറമെ തെലുങ്കിലേക്ക് കൂടി അഭിനയിക്കുവാൻ പോയതോടുകൂടിയാണ് ഷംന കാസിം നായികയായി വളരുന്നത്. പിന്നെ തെലുങ്കിലും തമിഴിലും കന്നഡയിലുമൊക്കെ നടി സജീവമായി മാറി. മലയാളത്തിലെ നടിയാണെങ്കിൽ പോലും തെലുങ്ക് സിനിമയാണ് ഷംന കാസിമിന് രാശിയായി മാറുന്നത്. തെലുങ്കിൽ പൂർണ്ണ എന്ന പേരിൽ നിരവധി നായിക വേഷം നടിക്ക് ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിൽ സുരേഷ് ഗോപി പ്രധാന വേഷത്തിലെത്തിയ ചിന്താമണി കൊലക്കേസ് എന്ന ത്രില്ലർ ചിത്രത്തിൽ നടി ഭാവന ചെയ്ത റോളാണ് തെലുങ്ക് ചിത്രത്തിന്റെ റീമേക്കായ ശ്രീ മഹാലക്ഷ്മിയിൽ ഷംന കാസിം ആദ്യമായി ചെയ്യുന്നത്. ഇഷ്ക്, ജോസഫ് തുടങ്ങിയ മലയാള സിനിമകളുടെ തമിഴ് തെലുഗു പതിപ്പുകളിലും നായികയായി എത്തിയതും ഷംന കാസിം ആയിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ നടിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ചില കാര്യങ്ങളാണ് നടന്നത്. ഈയടുത്താണ് ഷംന കാസിം വിവാഹിതയായി മാറിയത്. അമ്മയായതും കഴിഞ്ഞ വർഷം തന്നെ. ഷാനിദ് ആസിഫ് അലിയാണ് ഷംന കാസിമിന്റെ ഭർത്താവ്. ഇരുവർക്കും ആൺകുഞ്ഞു പിറന്നതും ഈയടുത്താണ്. ഹംദാൻ എന്നാണ് ഷംന കാസിമിന്റെ മകന്റെ പേര്. വിവാഹത്തിന് ശേഷവും അഭിനയത്തിൽ സജീവമാണ് ഷംന കാസിം. മകൻ വന്നതോടുകൂടി തന്റെ ജീവിതം മാറിയെന്നാണ് ഷംന കാസിം പറയുന്നത്. ഇപ്പോൾ മകന്റെ കൂടെയുള്ള ജീവിതം ആഘോഷിക്കുക കൂടിയാണ് നടി. അതിനൊപ്പം തന്നെ സിനിമയിലേക്ക് ശക്തമായ തിരിച്ചുവരവും ഷംന നടത്തിയിരുന്നു. അഭിനയത്തിന് പുറമെ ഡാൻസിലും പ്രതിഭ തെളിയിക്കുവാൻ ഷംന കാസിമിന് സാധിച്ചിട്ടുണ്ട്. സ്റ്റേജ് ഷോകളിലൂടെയും ഷംന ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട്. സിനിമയ്ക്ക് പുറമെ ടെലിവിഷൻ ലോകത്തും ഷംന സാന്നിധ്യമാണ്. ഡാൻസ് റിയാലിറ്റി ഷോ വിധികർത്താവായി നിറഞ്ഞു നിൽക്കുന്ന താരം കൂടിയാണ് ഷംന കാസിം. ഗർഭകാലത്ത് സിനിമയിൽ നിന്നും ചെറിയ ഇടവേളയെടുത്ത ഷംന കാസിം ഈയടുത്തിറങ്ങിയ മഹേഷ് ബാബു ചിത്രമായ ഗുണ്ടൂർക്കാരത്തിലെ വൈറൽ ഡാൻസ് കളിച്ചാണ് വീണ്ടും സിനിമയിൽ അരങ്ങേറിയത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.